ബാലേട്ടൻ വന്നില്ല. ജയിലിലെത്തുന്ന സീതയെ കാണാൻ ബാലൻ കൂട്ടാക്കുന്നില്ല. ശിവാനിയുടെ മരണവുമായി ബന്ധപ്പെട്ട് മതികലയെ സിഐ മുംതാസ് ചോദ്യം ചെയ്യുന്നു. കുഞ്ഞുമണിയുടെ അസുഖം മനസ്സിനെ വിഷമിപ്പിക്കുന്നു. ശിവാനിയുടെ ആത്മഹത്യാക്കുറിപ്പിൽ സിഐ മുംതാസിന് സംശയം. തുടർന്ന് കാണുക. നമ്മൾ സംശയിച്ചതുപോലെ പല തിരിമറികളും ഈ കേസിന്റെ തുടക്കം മുതൽ സംഭവിച്ചിട്ടുണ്ട്. ഫോറൻസിക് റിപ്പോർട്ട് ഫോളോ ചെയ്താൽ പോലും അത് യഥാർത്ഥ പ്രതികൾക്ക് മുന്നിലേക്ക് നമ്മളെ എത്തിച്ചെന്ന് വരില്ല. ശിവാനിയുടെ ആത്മഹത്യക്കുറിപ്പിലെ കൈയക്ഷരം കണ്ടെത്താനുള്ള ശ്രമത്തിലായിരുന്നല്ലോ നമ്മൾ. അതെന്തായി? ആരാണ് ആ കത്ത് എഴുതിയിരിക്കുന്നത്? എസ് ഐ അൻവറോ അതോ മതികളെയോ? അൻവറിന്റെയോ മതികളയുടെയോ കൈയക്ഷരവുമായി സൂയിസൈഡ് ലെറ്ററിലെ ഹാൻഡ് റൈറ്റിംഗ് മാച്ച് ചെയ്യുന്നില്ല. അപ്പൊ പിന്നെ ആ കത്ത് ശിവാനി തന്നെ എഴുതിയതായിരിക്കണം, അല്ലെങ്കിൽ നിർബന്ധപൂർവം ശിവാനിയെ കൊണ്ട് എഴുതിപ്പിച്ചതായിരിക്കണം. ശിവാനി ഒരു തമിഴ് കൾച്ചറുള്ള മലയാളിയല്ലേ? അവൾ ഇവിടെ വന്നിട്ട് അധികം നാളായിട്ടുമില്ല. അപ്പൊ പിന്നെ മലയാളം? ശിവാനിക്ക് മലയാളം എഴുതാനും വായിക്കാനും വശമുണ്ടായിരുന്നു. എനിക്ക് കിട്ടിയ റിപ്പോർട്ട് അതാണ്. ബോഡി ശിവാനിയുടേതായിരുന്നു എന്നതിന് ആകെ തെളിവ് ആ ആത്മഹത്യക്കുറിപ്പ് മാത്രമാണ്. പക്ഷേ സമാന്തരമായി കാണാതായ പെൺകുട്ടിയെക്കുറിച്ചുള്ള ഒരു വിവരവും ഇതുവരെ ലഭിച്ചിട്ടില്ല. ഒരു പക്ഷേ ആ കുട്ടി മരണപ്പെട്ടിട്ടുണ്ടാവാം. അത് ശിവാനിയുടെ ബോഡിയാണെന്ന് തെറ്റിദ്ധരിപ്പിക്കാൻ, അല്ലെങ്കിൽ വരുത്തി തീർക്കാൻ വേണ്ടി ബോധപൂർവം ആരോ ശ്രമിച്ചിട്ടുണ്ടാവാം. അപ്പൊ ശിവാനി മരിച്ചിട്ടില്ലെന്നാണോ മുംതാസ് പറഞ്ഞു വരുന്നത്? തെളിവുകളുടെ അഭാവത്തിൽ നമുക്ക് അങ്ങനെയും കരുതാം. മുൻപൊരിക്കൽ സമാനമായ ഒരു സംഭവം ഈ മതികലയുടെ തന്നെ ജീവിതത്തിൽ ഉണ്ടായിട്ടുണ്ട്. മഹാദേവൻ തമ്പി എന്ന അച്ഛനെ വിശ്വസിപ്പിക്കാൻ സ്വന്തം മരണം തന്നെ ഇതിലും ക്രൂരമായി ക്രിയേറ്റ് ചെയ്തവളാണ് മതികല. വലിയ സ്വാധീനങ്ങളാണ് അവളെ എപ്പോഴും സേഫാക്കി നിർത്തുന്നത്. ആ പിൻബലങ്ങൾ ഉണ്ടായതുകൊണ്ട് തന്നെയല്ലേ ഇപ്പോഴും കൂസാതെ അവൾ നിൽക്കുന്നത്? ഇനി ഒരാൾക്കും അവളെ രക്ഷിക്കാൻ കഴിയരുത്. ആ വിധത്തിൽ വേണം നമ്മൾ പിടിമുറുക്കാൻ. ശിവാനിയുടെ മാത്രമല്ല, മറ്റ് പല കൊലപാതകങ്ങൾക്കും അവൾക്ക് ഉത്തരം പറയേണ്ടി വരും. ഈ കൃത്യങ്ങൾക്ക് പിന്നിൽ മതികല മാത്രമായിരിക്കില്ല, അമ്മ ജലജകുമാരിയുടെയോ പുതിയ ഡാഡിയുടെയോ കൊട്ടേഷൻ സംഘങ്ങളുടെയോ കൈയുണ്ടായിട്ടുണ്ട്. ആരും രക്ഷപ്പെടാൻ ഇടവരരുത്. ഇനി അടുത്ത സ്റ്റെപ്പ് എന്താണ്? ഈ പറഞ്ഞ പോലെ മതികലയ്ക്ക് ചുറ്റും ബാഹ്യശക്തികളായി നിൽക്കുന്നവരെ ഫോക്കസ് ചെയ്യുക. സകലർക്കും മുന്നിൽ വച്ച് മതികലയുടെ മുഖം മൂടി വലിച്ചു കീറുക. അയ്യപ്പൻകുട്ടി സാർ പറഞ്ഞ പോലെ അകത്ത് കിടക്കുന്ന മൂന്ന് പേർ നിരപരാധികളാണെങ്കിൽ അവരെ പുറത്തു കൊണ്ടുവരിക. പിന്നെ കേസിനനുകൂലമായ സകല തെളിവുകളും നിരത്തി നിയമത്തിന് മുന്നിൽ മതികലയ്ക്ക് അർഹമായ ശിക്ഷ വാങ്ങിക്കൊടുക്കുക. സവിത മേഡത്തിന് വിളിച്ചിരുന്നു? വിളിച്ചിരുന്നു. അവരുടെ ഐഡിയ ആയിരുന്നു ഈ ഹാൻഡ് റൈറ്റിംഗ് പരിശോധന. അതിൽ കാര്യമായ ഫലം കിട്ടുമെന്നാണ് കരുതിയത്. പക്ഷേ പക്ക ക്രിമിനൽ മൈൻഡാണ് മതികലയ്ക്ക്. അതിതിൽ കാണാനുണ്ട്. എന്റെയും ഇത്രനാളത്തെ എക്സ്പീരിയൻസിൽ ഇങ്ങനൊരു അനുഭവം ആദ്യമായിട്ട്. അറിയും തോറും അതിശയിപ്പിക്കുന്ന പ്രതിഭാസമാണ് മതികല. അതുകൊണ്ട് സൂക്ഷിച്ചു വേണം ഓരോ സ്റ്റെപ്പുകളും. ഈ പൈസ എവിടെ കൊണ്ടുപോയി മാറ്റിയെടുക്കും മോളെ? അതിനൊക്കെ വഴിയുണ്ടാക്കാം. എന്തായാലും വക്കീൽ ഈ നോട്ടുകൾ വാങ്ങുമെന്ന് തോന്നുന്നില്ല. ബാങ്കിൽ കൊണ്ടുപോയി മാറ്റിയെടുക്കാമല്ലോ. ഞാൻ പോയി ക്യൂ നിന്നോളാം. ഓ, അപ്പച്ചിയപ്പൻ അതിനൊന്നും ഇപ്പൊ പോണ്ട. പൈസ കാണുന്നില്ല. പരുത്തിക്കാവിൽ അമ്മേ, പൈസ ഇതിൽ ഭദ്രമായി വെച്ചതാണല്ലോ, പിന്നെ എവിടെ പോയി? അങ്ങനെ എവിടെയെങ്കിലും പോവോ? പൈസ ഇത് കരുതി കൂട്ടി എടുത്തോണ്ട് പോയത് തന്നെ അപ്പച്ചിയപ്പ. പട്ടാ പകൽ ഒരാളും ഇവിടെ വരാനിടയില്ല. അപ്പൊ പിന്നെ ഇവിടെയുള്ള ആള് തന്നെയാവും എടുത്തത്. ഇവിടെയുള്ള ആളെന്ന് പറഞ്ഞ കല തന്നെ അല്ലാതെ ആര്? പൈസ ഇവിടെയുള്ള കാര്യം കലക്കറിയാവുന്നതാണല്ലോ. അതെ, അവളിത് കണ്ടതാണ്. അപ്പൊ അവള് തന്നെ. അവൾ അങ്ങനെ വിട്ടാ ശരിയാവില്ലല്ലോ. അപ്പച്ചിയപ്പ.
ആദ്യാടി ചിരിച്ചത്? പെട്ടിയിലിരുന്ന പൈസ എവിടെ? പൈസയോ? ഏത് പൈസ? എന്റെ പെട്ടിയിൽ ഭദ്രമായി സൂക്ഷിച്ചു വെച്ചിരുന്ന 400,000 രൂപ കാണുന്നില്ല. അതെവിടെന്നാ ചോദിച്ചത്? ഇത് നല്ല കൂത്ത്. നിങ്ങളുടെ പൈസ എനിക്കെന്തിനാ? ഇവിടെ നീ അല്ലാതെ മറ്റാരും വരില്ല. മര്യാദക്ക് പൈസ ഇവിടെ വെച്ച് ഇറങ്ങിപ്പോയിക്കോ. ഓ പിന്നെ നിങ്ങളുടെ നക്കപ്പിച്ച എനിക്കെന്തിനാ? ഇതിലൊന്ന് വിരലമർത്തിയ എന്റെ ഡാഡി എനിക്ക് ആ നിമിഷം തന്നെ 4 കോടി എന്റെ അക്കൗണ്ടിലേക്ക് ഇട്ടു തരും. പിന്നെ നിങ്ങളുടെ 4 ലക്ഷം ഉലുവ. നിനക്ക് ആ പണം കൊണ്ട് ഒരാവശ്യവും സാധിക്കാനുണ്ടാവില്ല. പക്ഷേ ഞങ്ങളെ ദ്രോഹിക്കാൻ വേണ്ടിയിട്ട് നീ അത് ചെയ്യും. ഈ കളിയൊക്കെ ഞാൻ കുറെ കണ്ടതാ. പണം എവിടെയെങ്കിലും എടുത്ത് മാറ്റി വെച്ചിട്ട് അത് കളവ് പോയിന്ന് വരുത്തി തീർത്ത് ആ പേരിൽ എന്നെ ഇവിടുന്ന് പുറത്താക്കണം അല്ലേ? തൽക്കാലം ഈ അടവുകളൊക്കെ കൈയിൽ തന്നെ വെച്ചാട്ടെ. ദേ, നീ ഞങ്ങളുടെ ജീവിതം വെച്ചാ കളിക്കുന്നേ. എടുത്ത കാശിങ്ങ് തിരികെ തന്നേക്ക്. കട്ടെടുത്ത പൈസ നിന്നെ കൊണ്ട് എടുപ്പിക്കുന്നത് കാണണോടി നിനക്ക്? വിളിച്ചാ വിളിപ്പുറത്ത് വരുന്നവളാ എന്റെ പരുത്തിക്കാവിലമ്മ. അത് നിനക്ക് ഓർമ്മ വേണം. എങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യ്, വിളിച്ചിറക്ക്. പരുത്തിക്കാവിലമ്മയോ പോലീസിനെയോ പട്ടാളത്തെയോ ആരെ വേണമെങ്കിലും വിളിക്ക്, വരട്ടെ. നിങ്ങൾ ഈ പറയുന്നത് പോലെ പണം കളവ് പോയിട്ടുണ്ടെങ്കിൽ അത് ആരാ എടുത്തു മാറ്റിയെന്ന് നമുക്ക് കാണാലോ. ഞങ്ങൾ ദ്രോഹിച്ച് മതിയായില്ലേ നിനക്ക്? നീ ഒരാള് കാരണം ജയിലിലേക്ക് ഉള്ളിൽ കിടന്ന് 3 നാളാ കണ്ണീര് കുടിക്കുന്നത്. അവരുടെ കേസിനും ജാമ്യത്തിനും വേണ്ടിയുള്ള പൈസ അത്. അത് തിരികെ തരുന്നതാ നിനക്ക് നല്ലത്. ഇത് വല്ലാത്തൊരു വിധിയാണല്ലോ സീതയെടുത്തി. എടി കണ്ണു ചോരയില്ലാത്തവളെ, കട്ടെടുത്ത പണം തിരിച്ചു തന്ന് വേഗം ഈ പടി ഇറങ്ങിപ്പോ. ആ കാശ് എനിക്ക് എന്തിനാ? രാത്രി തണുക്കുമ്പോ അത് കത്തിച്ച് ചൂടുള്ളാനോ? ഗാന്ധിജിയുടെ പടമുള്ള കുറച്ച് കടലാസ് കാണാതെ പോയിന്ന് കരുതി സമാധാനിക്കെല്ലാവരും. ആ പേപ്പർ കാണാതായെന്ന് കരുതി എന്റെ മെക്കെട്ട് ചെണ്ട കൊട്ടാൻ നിക്കണ്ട ആരും. നിങ്ങൾക്ക് ഈ ഗതികേട് വരുത്തിയതേ ഞാനല്ല. അയ്യോ, പരിഹാസം അല്ല അപ്പച്ചേപ്പാ. ആ പഴയ നോട്ട് ആരെങ്കിലും എടുക്കൂ? ഇല്ലല്ലോ. അല്ല, ഇനി ആരെങ്കിലും കപ്പലണ്ടി പൊതിയാനായിട്ട് എടുത്തോണ്ട് പോയിട്ടുണ്ടാവൂ? ഇപ്പം ഇതുകൊണ്ട് അവർക്കല്ലേ ആവശ്യം? സത്യം, നേരെയുള്ള പൈസ അത്. അതിൽ ഒരു നോട്ടിന് പോലും വിലയില്ലാതായിട്ടില്ല. എടുത്ത പണം നീ ഇങ്ങ് തിരികെ തന്നേക്ക്, ഞങ്ങളത് മാറി എടുത്തോളാം. അല്ലാതെ അതോർത്ത് വല്ലത് ആദ്യ കയറൊന്നും വേണ്ട. നീ ഇരുട്ട് വെളുക്കോളം ബാങ്കിൽ ക്യൂ നിന്നിട്ടാണെങ്കിലും ആ പണം ഞങ്ങൾ മാറ്റി എടുക്കും. നിനക്കെന്തിനാടി ഞങ്ങളുടെ പൈസ? നിന്നെ പോലുള്ള കള്ളപ്പണക്കാരെ പിടിക്കാനാണ് നാട്ടിൽ ഇങ്ങനെ ഒരു നിയമം ഉണ്ടാക്കിയിരിക്കുന്നത്. നീ അല്ലാതെ വേറെ ആരും ആ പൈസ എടുക്കത്തില്ല. കുറെ നേരമായിട്ട് ഞാൻ സഹിക്കുന്നു. എന്റെ കളിയാക്കാൻ നോക്കിയാലുണ്ടല്ലോ, എടുത്ത ശീലം ഇല്ല മതികളേക്ക്, കൊടുത്തേ ശീലമുള്ളൂ. മോളെ, നമ്മൾ ഇനിയിപ്പോ എന്തോ ചെയ്യും? നമ്മൾ ആ പണവും കൊണ്ട് കേസിന്റെ കാര്യത്തിന് ഇറങ്ങിത്തിരിക്കുന്നത് ആ നശിച്ചവൾ എങ്ങനെയോ അറിഞ്ഞിട്ടുണ്ട്. ചെവി പിടിച്ച് കാര്യങ്ങൾ അറിയാനല്ലേ അവളെ ഇങ്ങോട്ട് കെട്ടിയെടുത്തത്. മോളെ സീതേ, അവള് നിൽക്കാൻ പഠിച്ച കള്ളിയാ. അവളെ അങ്ങനെ വെറുതെ വിടാൻ പാടില്ല മോളെ. തൊണ്ടി സഹിതം പിടിക്കണം. അതെ, അവളോട് നമ്മൾ ഇതിനെ കാണിക്കുന്നു. നീ ആ ഫോൺ എടുത്ത് പോലീസ് സ്റ്റേഷനിലേക്ക് ഒന്ന് വിളിക്ക്. കൈമലർത്തി കാണിക്കുന്ന അവളുടെ കക്ഷത്തിരിക്കുന്ന തൊണ്ടി മുതലേ പോലീസ് വന്ന് കണ്ടെടുക്കും. പോലീസിനെ വിളിക്കാം, പക്ഷെ അവര് നമ്മുടെ ഭാഗത്ത് നിൽക്കുമെന്ന് അപ്പച്ചപ്പിന് തോന്നുന്നുണ്ടോ? വയലോരം വീട്ടിൽ നിന്ന് ആ വിളിയെന്ന് അറിയുമ്പോ തന്നെ ചാടി വരാൻ പോകുന്നത് ആ അൻവറസയായിരിക്കും. അയാള് ആ മതികലയുടെ കയ്യിലെ ചട്ടുകല്ലേ? അയാളിൽ നിന്ന് നമുക്ക് നീതി കിട്ടില്ല. കോടതി വരാന്തയിൽ വെച്ച് അയാളോട് പൊട്ടിത്തെറിയും ചീറ്റലും ഒക്കെ ഞാൻ കണ്ടതാണല്ലോ. അപ്പൊ നമ്മുടെ കാശ് പോട്ടെന്നാണോ പറയുന്നത്? ആ മെമ്പറെ കൂട്ടിപ്പിടിച്ച് മനസ്സിജന് സീതയും എത്ര നാള് കിടന്ന് ഓടിയിട്ടാ ബാങ്കിൽ നിന്ന് ആ വായ്പ അനുവദിച്ചു കിട്ടിയത്? എന്നിട്ടാ പൈസ കൊണ്ട് എന്റെ കുട്ടിമണിയുടെ ആഗ്രഹം വല്ലതും നടന്നോ? അതും ഇല്ല. രവി ബാംഗ്ലൂരിൽ കിടന്ന് വിയർപ്പൊഴുകിയ പണവും കൂടെ അല്ലേ പോയത്? ഓ, 4 ലക്ഷം രൂപ എന്ന് വെച്ചാ ചെറിയ കാര്യം വല്ലതുമാണോ? ഓ, എന്റെ നെഞ്ചു പൊട്ടുവാ. പരുത്തിക്കാവിലമ്മേ,
ഒറ്റ രാത്രി കൊണ്ട് കടലാസായി അസാധുവായി എന്നൊക്കെ കേട്ടപ്പോ തന്നെ ഞാൻ പാതി ചത്തതാ. ഇപ്പതേ ആ പൈസ ഇരുന്നിടത്തുനിന്ന് കാണാതായി. അമ്മേ ദേവി, ശക്തിയുള്ളവളാ നീ. ആ പൈസ എടുത്തവർക്ക് അത് തിരികെ തരാനുള്ള മനസ്സ് തോന്നിപ്പിക്കണേ നീ. ബാലേട്ടനും സിജനും പിച്ചളയും ഒരിക്കലും പുറത്തു വരരുതെന്ന് ആഗ്രഹിക്കുന്നവര് ആ പൈസ തിരിച്ചു തരുമെന്ന് പ്രതീക്ഷിക്കണ്ട അപ്പച്ചമ്മേ. അവളോട് പോരിന് നിന്ന ഒരുപക്ഷെ നമ്മൾ ആരെങ്കിലും കൂടെ അവള് ജയിലിൽ കയറ്റാനും മടിക്കില്ല. മാനനഷ്ടമെന്ന് പറഞ്ഞ് അവൾ ഇറങ്ങി തിരിച്ച മനഃപൂർവം നമ്മളെ കുറ്റക്കാരാക്കിയെന്നും വരും. അപ്പൊ പിന്നെ പൈസ, അതിനൊരു തീരുമാനം വേണ്ടേ സീതേ? ആ പൈസ കട്ടെടുത്തന്റെ പേരിൽ മാത്രമല്ല അപ്പച്ചമ്മേ, അവള് നമ്മളോട് ചെയ്തിട്ടുള്ള എല്ലാ ദ്രോഹങ്ങൾക്കുള്ള ശിക്ഷയും അവൾക്ക് ഒരുമിച്ച് കിട്ടിക്കോളും. പിന്നെ സവിത നമ്പിയാർന്ന വലിയൊരു വക്കീലിനെ പൈസയുടെ കാരണം കൊണ്ട് മാത്രം നമ്മളിപ്പോ കൈവിട്ട് കളയരുത്. ഫീസ് ഇല്ലാതെ ഏതെങ്കിലും വക്കീൽ കേസ് എടുക്കോ മോളെ? ഇല്ല അപ്പച്ചപ്പ, ബാലേട്ടനും സിജനും പിച്ചളയ്ക്കും ജാമ്യം കിട്ടണം. അയ്യപ്പൻകുട്ടി സാറിന്റെ പിന്തുണയുള്ളതുകൊണ്ട് സവിത നമ്പിയാര് വക്കീല് നമ്മളോട് വലിയ ആത്മാർത്ഥതയൊക്കെ കാട്ടും. പക്ഷേ അവരുടെ സേവനം ഒരിക്കലും സൗജന്യമായിട്ട് കിട്ടുമെന്ന് നമ്മൾ കരുതാൻ പാടില്ലല്ലോ. എന്തെങ്കിലും വിറ്റ് പെറുക്കിയിട്ടാണെങ്കിലും വക്കീൽ ഫീസിനുള്ള പണം നമ്മൾ കണ്ടെത്തണം. എന്ത് വിറ്റ് പറക്കാനാ മോളെ? ആരോടെങ്കിലും ചെന്ന് കുറച്ച് പണം പലിശയ്ക്ക് ചോദിച്ചാലോ? അതൊന്നും വേണ്ട അപ്പച്ചപ്പ, ഈ അവസ്ഥയിൽ ആര് തരാനാ? കുറച്ച് സ്വർണം ഇരിപ്പുണ്ടല്ലോ ഇവിടെ, നമുക്കത് വിൽക്കയോ പണയം വെക്കയോ ചെയ്യാം. വേറെ നിവൃത്തിയില്ലല്ലോ. കുഞ്ഞുമണിയുടെയും കുട്ടാപ്പൂന്റെയും ചെറിയ വളകളും മോതിരങ്ങളും അരഞ്ഞാണവും കൊലുസുമൊക്കെ ചിലപ്പോ വിൽക്കേണ്ടി വന്നൊന്നും വരും. അത് വേണോ മോളെ? കുഞ്ഞുങ്ങൾ സ്വർണം ഇടുന്നത് കാണാൻ കഴിയുന്നതിന് മുമ്പ് പിന്നെന്താ അപ്പച്ചപ്പ നമ്മള് ചെയ്യാ? വക്കീലിന്റെ ഫീസ് കൊടുക്കാൻ ഇപ്പൊ ആകെ നിവൃത്തി അതല്ലേ ഉള്ളൂ. സ്വർണം കൈവിട്ടു പോണത് തന്നെ ഒരു ഐശ്വര്യക്കേടാണല്ലോ. എന്റെ പരിചയക്കാവിലമ്മേ, ഒരാപത്തിൽ ഉപകരിക്കാൻ പോവില്ലേ സുഭദ്ര? അതൊക്കെ ഇനിയിപ്പോ അങ്ങനെ ഒന്ന് ചിന്തിക്കണ്ട. കുഞ്ഞുങ്ങളുടെ കഴുത്തിലുള്ളത് അവിടെ കിടന്നോട്ടെ, ബാക്കിയുള്ളത് എടുക്കാം. സ്വർണം വേണമെങ്കിൽ പിന്നെ ഉണ്ടാക്കാലോ, കാര്യങ്ങൾ നടത്തിയെടുക്കുക ഇപ്പൊ വേണ്ടത്. നാല് ലക്ഷം പച്ചക്കറിക്കട തുടങ്ങാൻ മനസ്സിജൻ ബാങ്ക് വായ്പ എടുത്ത 2 ലക്ഷം. പിന്നെ എന്നെ താലിയെട്ടിയതിന്റെ പേരില് ബാംഗ്ലൂരിൽ ജയിലിൽ കിടക്കുന്ന രവി അയച്ചു കൊടുത്ത ആശ്വാസ ഫണ്ട് 2 ലക്ഷം. അങ്ങനെ മൊത്തം 4 ലക്ഷം. കിളവി പഴയ ട്രങ്ക് പെട്ടിയില് ഭദ്രമായിട്ട് സൂക്ഷിച്ചിരുന്നതാ, അത് ഞാനിങ്ങി അടിച്ചു മാറ്റി. എങ്ങനെയുണ്ട് മേഡത്തിന്? മോഷണവും വശമുണ്ടല്ലേ? കക്കാനും നിൽക്കാനും അറിയാവുന്ന ഒരു ഒന്നാം തരം കള്ളിയാണ് ഞാനെന്ന് തൽക്കാലം വയലോരം വീട്ടുകാരെ അറിയിച്ചിട്ടില്ല ഞാൻ. ഇത് മുഴുവൻ പഴയ 500-ന്റെ 1000-ന്റെ നോട്ടുകെട്ടുകളാ. ഈ അസാധു നോട്ടുകൾ മേഡത്തിന് എന്തിനാ? അൻവർ സാറേ, ഈ പോലീസുകാർക്ക് ബുദ്ധി ഉറവാണെന്ന് പറയുന്നത് വീണ്ടും വീണ്ടും തെളിയിക്കരുത് കേട്ടോ. ഈ അസാധു നോട്ടുകൾ അവരുടെ കയ്യിലിരുന്ന ഏതു നിമിഷം അവരത് മാറിയെടുക്കുമായിരുന്നു. എന്തിനു വേണ്ടി? വക്കീലിന് കൊടുക്കാനുള്ള ഫീസിന് വേണ്ടി. ഈ പണം അല്ലാതെ മറ്റൊരു നിവൃത്തിയില്ല അവർക്കിപ്പോ. പെട്ടിയിൽ നിന്നും ഇത് അപ്രത്യക്ഷമായതോടുകൂടി ഇനി അവര് നക്ഷത്രക്കാല എണ്ണുവൻവ്. മേഡത്തിന്റെ ബുദ്ധി അപാരം. കേസും വക്കീലുമായിട്ടൊക്കെ പോയാൽ ഒരുപക്ഷെ ഈ പണം കൊണ്ട് അവർക്ക് അകത്ത് കിടക്കുന്നവരെ ജാമ്യത്തിൽ ഇറക്കാൻ പറ്റുമായിരിക്കും. പക്ഷെ മേഡം, വക്കീലിന് മുന്നിലേക്കുള്ള വഴിയല്ല ഇപ്പൊ അടക്കേണ്ടത്. പിന്നെ സി ഐ മുംതാസ് നമ്മളെ കൊടുക്കും. എന്റെ മേഡത്തിന്റെ കൈയക്ഷരം അവര് കളക്ട് ചെയ്ത് എന്തിനാണെന്നറിയോ? ശിവാനിയുടെ ആത്മഹത്യക്കുറിപ്പുമായി ഒത്തുനോക്കാൻ. അതെ, പക്ഷെ അവരതിൽ പരാജയപ്പെടില്ലേ? പക്ഷേ എനിക്കവരെ പേടിയുണ്ട് മേഡം. ആ കൈയക്ഷരം. അൻവർ സാർ എന്തിനാ ഇങ്ങനെ പേടിക്കുന്നത്? ഇനി ഏത് ലബോറട്ടറിയിൽ കൊണ്ടുപോയി ചെക്ക് ചെയ്താലും ആ കൈയക്ഷരം ആരുടേതാണെന്ന് തെളിയിക്കാൻ അവർക്കാവില്ല. മേഡം, എന്റെ കയ്യിൽ ഇരിക്കുന്ന ഒരു കേസ് ഫയലിന് മേൽ ഒരു പുനരന്വേഷണം പോലെ അവർ നീങ്ങുന്നത്. മേഡത്തിന് അതിന്റെ ഗൗരവം അറിയാത്തോണ്ടാ. ഒരു സീക്രട്ട് ഏജൻസിയേക്കാൾ ഗൗരവം അവർ ഈ കേസിൽ കാണിക്കുന്നുണ്ട്. എന്റെ കയ്യിലെ മെന്റൽ സർട്ടിഫിക്കറ്റ് ഉണ്ട് അൻവർ സാറേ. അതിലൊന്നും പിടിച്ചേക്കാൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. മേഡത്തിന് വേണ്ടി പല സഹായങ്ങളും ഞാൻ ചെയ്തിട്ടുണ്ട്. അതിന്റെ പേരിൽ അവരെന്റെ തൊപ്പി തെറിപ്പിക്കാതിരുന്ന മതിയായിരുന്നു. അവര് പോകുന്നിടത്തോളം പൊയ്ക്കോട്ടെ. അതിന് അൻവർ സാറിന് എങ്ങനെ ടെൻഷൻ അടിക്കുന്നത്? അവർക്കെന്നല്ല, ആർക്കും നമ്മളെ ഒന്നും ചെയ്യാൻ കഴിയത്തില്ല. പുതിയ കാര്യങ്ങൾ നീക്കി തുടങ്ങിയിട്ടുണ്ട് ഞാൻ. ഇനി അധികം വൈകാതെ
വയലൂരം വീട്ടിലെ കുട്ടിമണിയുടെ മരണ വാർത്ത അൻവർ സാറിന് കേൾക്കാം. അപ്പോ പിന്മാറാനുള്ള ഉദ്ദേശം മാഡത്തിനില്ല? ഇല്ല. മനസ്സജനും വയലൂരം വീട്ടുകാരും എന്റെ ശത്രുക്കളായി പോയില്ലേ? ശത്രുക്കളോട് ദയ കാണിക്കരുതെന്ന ഞാൻ പഠിച്ചിട്ടുള്ളത്. അവരെ മൂന്നാളെ അകത്ത് കയറ്റിയില്ലേ മാഡം? ഇനി ആ പൊട്ടി പെണ്ണല്ലേ ഉള്ളൂ, അവളെ വിട്ടേക്ക്. ഇല്ല അൻവർ, അന്നും ഇന്നും മതികലയുടെ ഉന്നെ അവള് തന്നെയാ കുട്ടിമണി. അവളുടെ ആരാച്ചാരായിട്ട് ഒരാൾ വരുന്നുണ്ട്. എന്റെ ഗസ്റ്റായിട്ട് വയലോരം വീട്ടിൽ താമസിച്ച് അവര് വിളമ്പിക്കൊടുക്കുന്ന ആഹാരവും കഴിച്ച് ഏറ്റെടുത്ത കൃത്യം നിർവഹിക്കാൻ കുട്ടിമണിയുടെ ചിത എരിഞ്ഞടങ്ങിയിട്ട് വേണം എനിക്കൊരു ഉല്ലാസയാത്ര പോവാൻ. ഞാൻ തനിച്ചായിരിക്കത്തില്ല, മാണിക്യമംഗലം വീട്ടിലെ ജലജകുമാരി എന്ന എന്റെ അമ്മയും ഒപ്പം ഉണ്ടാവും. മാഡം, ഇതൊക്കെ കൈവിട്ട കളിയാണ്, ഇതിനൊന്നും ദയവായി എന്നെ കൂട്ടരുത്, എന്നെ വിട്ടേക്ക്. അൻവർ സാറേ, ഈ കൈവിട്ട കളി കളിക്കുന്നതിലാ എനിക്ക് പണ്ടേ ലഹരി. അല്ല, അൻവർ സാറിനെന്താ മുമ്പൊന്നും ഇല്ലാത്തൊരു ഭയവും സോഫ്റ്റ് കോർണറും ഒക്കെ? ആ പൊട്ടിപ്പെണ്ണിനെ വെറുതെ വിടാൻ പറയുന്നു, ഒന്നിനും കൂട്ടണ്ടെന്ന് പറയുന്നു. എന്തു പറ്റി ഇൻസ്പെക്ടർ സാറിന്? ഒന്നും പറ്റിയിട്ടല്ല, കാര്യമായി ഒന്നും പറ്റാതിരിക്കാന് ഇവിടുന്ന് പറഞ്ഞതുപോലെ അറസ്റ്റ് ഗംഭീരമായി കൈകാര്യം ചെയ്തു. അതിനുള്ള സന്തോഷം മേടം തരികയും ചെയ്തു. കൊല്ലും കൊലയും അതിനനുവറില്ല. സോറി, ഇപ്പൊ ഞങ്ങൾ ഒന്നും എടുക്കുന്നില്ല, വാങ്ങാനാണെങ്കിലാവാം. അയ്യോ, അങ്ങനെ പറയല്ലേ, വളരെ അത്യാവശ്യമായതുകൊണ്ടാ. ഇപ്പോഴത്തെ നോട്ടിന്റെ പ്രതിസന്ധി അറിയാലോ, ബാങ്കുകളിൽ ആവശ്യത്തിന് പണം എത്താത്തതിനാൽ ഞങ്ങളെപ്പോലുള്ള ചെറുകിട ബിസിനസ്സുകാരെ വളരെ ബുദ്ധിമുട്ടില്ല. സ്വർണം വാങ്ങിക്കാനാണെങ്കിൽ നോക്കാം, അതിപ്പോ നിരോധിച്ച നോട്ടാണെങ്കിലും കുഴപ്പമില്ല, ഇത് നടക്കില്ല. അത് ഞാൻ ഒരുപാട് സ്ഥലത്ത് പോയതാ, എല്ലാരും ഇത് തന്നെയാ പറയുന്നേ. ഇങ്ങനെ പറയാനല്ലാതെ വേറെ നിവൃത്തിയില്ല, സാഹചര്യം അങ്ങനെ ആയിപ്പോയി. അത് വില ഇത്തിരി കുറച്ചിട്ടാലും സാരമില്ല, ഒന്ന് സഹായിക്കണം. വീട്ടില് ധാരാളം ഉണ്ടായിട്ടൊന്നും അല്ല ഇത് കൊണ്ടുവന്നത്, അത്രയ്ക്ക് നിവൃത്തി കേടില്ല, ഇത്തിരി മനുഷ്യത്വം കാണിക്കണം. നിങ്ങൾക്ക് നിങ്ങളുടെ പ്രശ്നങ്ങളാവും വലുത്, അതുപോലെ എനിക്ക് വലുത് എന്റെ കാര്യങ്ങളാ. ദയവ് ചെയ്ത് ബുദ്ധിമുട്ടിക്കരുത് പ്ലീസ്. ഓക്കെ, വെരി ഗുഡ്, പുറപ്പെട്ടല്ലോ, അത് മതി. റൂട്ട് അറിയാലോ, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടായാൽ വിളിക്കണം കേട്ടോ, ഞാനിവിടെ ഉമ്മറത്ത് തന്നെ ഉണ്ടാവും. ആ, ഇവിടെയല്ലേ ഇനി താമസം എൻ്റെ ഒപ്പം? അതെ, വയലൂരം വീട്. ഓക്കെ. അതെ, പുനർജന്മം കിട്ടുന്ന കുട്ടിമണി പുറത്തിറങ്ങാറായില്ലേ? അല്ല, ഒരു സംശയം, പുനർജന്മം കിട്ടുവോ അതോ അവള് പൂർവസ്ഥിതി തന്നെ ആവൂ? ദണ്ട, നിന്റെ എല്ലില്ലാത്ത നാക്കൊണ്ടല്ലോ, എന്റെ കുഞ്ഞിന് ഒരു കുഴപ്പവും വരത്തില്ല, നല്ല ചുറുചുറുക്കുള്ള പെണ്ണായിട്ട് അവള് വരികയും ചെയ്യും. എന്നിട്ട് അവളെവിടെ? പറഞ്ഞ ദിവസമൊക്കെ കഴിഞ്ഞല്ലോ, പുനർജന്മം കിട്ടി വരുന്ന കുട്ടിമണിയെ കാണാൻ ഒരുപാട് ആഗ്രഹിച്ച് നിക്കുവാ ഞാൻ. വിളക്ക് തെളിച്ച്, താല ഒരുക്കി, ആരതി ഒഴിഞ്ഞ് സ്വീകരിക്കും ഞാൻ എന്റെ കുട്ടിമണിയെ. അയ്യോ, എന്തൊരു അഭിനയം! ഉർവശിപ്പട്ടം കിട്ടിയ നടിമാര് പോലും ഇങ്ങനെ അഭിനയിക്കത്തില്ല. കുറച്ചു ദിവസം കഴിയുമ്പോ എന്റെ കൊച്ചിങ്ങോട്ട് വന്നിറങ്ങും, അന്നേരം നിന്നെ ഈ പരിസരത്ത് കണ്ടുപോകരുത്. കുട്ടിമണിയുടെ വീടായത്, കുട്ടിമണിയെ സ്നേഹിക്കുന്നവരും ഇഷ്ടപ്പെടുന്നവരും മാത്രം മതി ഇവിടെ. ഞാൻ ഒരിടത്തോട്ടും പോവില്ല, പോവാൻ ഇടവില്ലഞ്ഞിട്ടല്ല, മതികല ഇവിടെ തന്നെ ഉണ്ടാവും. ഞാൻ മാത്രമല്ല, ഇന്നു മുതൽ എന്റെ ഒരു ഗസ്റ്റും ഇവിടെ തന്നെ ഉണ്ടാവും. ഗസ്റ്റോ?
അതെന്തോന്നാ? നീ വിളിച്ചു വരുത്ത്. നിന്റെ പേര് പറഞ്ഞ് ആരെങ്കിലും ഈ മുറ്റത്ത് കാലുകുത്തിയ എന്റെ വായിലിരിക്കുന്നത് വല്ലതും കേട്ടിട്ട് അവരിവിടെ ഇറങ്ങി പോകും. എന്റെ ഗസ്റ്റിനെ നിങ്ങൾ ആരും തടയാൻ പോകുന്നില്ല. ഗസ്റ്റ് വരും, കുട്ടിമണിയുടെ മുറിയിൽ താമസിക്കുകയും ചെയ്യും. ഞങ്ങളുടെ സമ്മതമില്ലാതെ ഒരാളെ ഇവിടെ കയറ്റി താമസിപ്പിക്കാൻ സമ്മതിക്കില്ല. വെറുതെ ഉടക്കാൻ നിൽക്കണ്ട കേട്ടോ. ഗസ്റ്റ് അവിടുന്ന് പുറപ്പെട്ട് കഴിഞ്ഞു. ബാലനും മനസ്സിനെയും പിച്ചളയും അധികം താമസിക്കാതെ ജാമ്യത്തിൽ ഇറങ്ങും. അവര് വന്നോട്ടെ, അതോടെ നിന്റെ കളികളൊക്കെ അങ്ങ് നിൽക്കും. അവരാരും ഒരു തെറ്റും ചെയ്തിട്ടില്ല എന്ന് കോടതിക്ക് ബോധ്യമാവും. പുതിയ വക്കീലും മുന്താസ് മാഡവും അത് ബോധ്യപ്പെടുത്തും. അവര് വരുമ്പോ അവരുടെ കണ്ണിൽ പെടാതിരിക്കുക നിനക്ക് നല്ലത്. വേഗം പെട്ടിയും പ്രമാണം എടുത്ത് പോവാൻ നോക്കുവണ്ണേ. അല്ലെങ്കിലേ അവര് മൂന്നാളും ചേർന്ന് നിന്നെ കൊന്നതും വരും. ആ കുറ്റം ഏത് കോടതിയിലും വിളിച്ചു പറഞ്ഞൊന്നും വരും. അവര് നിന്നെ കൊന്നിട്ടാ കുഴിച്ചു മൂടുന്ന കാര്യം ഞങ്ങൾ ഏറ്റു. അവരിങ്ങ് വന്നോട്ടെ, അതോടെ തീരും നിന്റെ അട്ടഹാസവും അഹമ്മതിയും ഒക്കെ. ജാമ്യത്തിലിറങ്ങാനോ? അങ്ങനെ പെട്ടെന്ന് അവര് പുറം ലോകം കാണാൻ പാടില്ല. ഞാൻ പണം വാരി എറിഞ്ഞതും കരുക്കൾ നീക്കിയതും അവർക്കങ്ങനെ ജാമ്യം കിട്ടാൻ വേണ്ടിയല്ലോ. അങ്ങനെ അവര് പുഷ്പം പോലെ പുറത്തു വന്ന മതികലയ്ക്ക് പിന്നെ എന്ത് വില? ഒരു വക്കീലും ഒരു മുംതാസ് മാഡോ. ജ്വല്ലറിക്കാരൻ സ്വർണം എടുക്കുന്നില്ലല്ലോ. ഈശ്വര, ഈ പണിപ്പെട്ടതൊക്കെ വെറുതെ ആവോ? സീതടുത്തി, ജാമ്യം കിട്ടി ഞങ്ങൾ പുറത്തിറങ്ങാൻ വേണ്ടി ഇത്തിരി ബുദ്ധിമുട്ടേണ്ടി വരും. അതൊന്നും കാര്യമാക്കരുത്, തളരരുത്. എത്ര കഷ്ടപ്പെട്ടായാലും ജാമ്യം നേടിയേ പറ്റും. എല്ലാരെയും ഓർത്ത് നീറുക. ഞങ്ങളിവിടെ പുറത്തിറങ്ങിയാൽ എല്ലാത്തിനും ഒരു പരിഹാരം ഉണ്ടാക്കാം. എല്ലാറ്റിനും സീതയെടുത്തി തന്നെ മുന്നിട്ട് ഇറങ്ങണം. സാറേ, ഞങ്ങളെ കാണാൻ വേണ്ടി ആരെങ്കിലും വന്നിട്ടുണ്ടോ സാറേ? വിസിറ്റേഴ്സ് ഉണ്ടെങ്കിൽ അറിയിക്കും, അല്ലെങ്കിൽ സമയം കഴിഞ്ഞില്ലേ, ഇനി ആര് വരാനാ? സീതയെടുത്ത് വരുമെന്നുള്ള പ്രതീക്ഷയിലായിരുന്നു ഞാൻ. കുട്ടുവിന്റെയും പിന്നെ ജാമ്യത്തിന്റെ കാര്യങ്ങളും എന്തായെന്ന് അറിയാൻ. അതൊക്കെ ശരിയാവും ബായി, സീതയെടുത്ത് വക്കീലിന്റെ അടുത്ത് പോയിട്ടേ ഉണ്ടാവുള്ളൂ. ഇനി ആ വക്കീലിനെയും മതികളെ വിലക്കെടുത്ത് കളയോ? ഏയ്, അതൊന്നും ഉണ്ടാവില്ല. നല്ല ആളായനെ കൊണ്ടല്ല അയ്യപ്പൻകുട്ടി സാറ് ആ വക്കീലിനെ തന്നെ ഏർപ്പാടാക്കിയത്. ആ പച്ചക്കറി കടയെ തുടങ്ങാനായില്ല. ആ പൈസ കൊണ്ട് ഇതെങ്കിലും ശരിയാവട്ടെ. നമുക്ക് ആയുസും ആരോഗ്യം ഉണ്ടെങ്കിൽ പൈസ ഇനി ഉണ്ടാക്കാം. ഇതിനകത്ത് നിന്ന് വേഗം ഒന്ന് പുറത്തു കിടന്നാൽ മതി. കുട്ടുവിനെയും കുഞ്ഞുമണിയും കാണാൻ പറ്റാത്തതിന്റെ വീർപ്പുമുട്ടൽ വല്ലാത്തൊരു ശിക്ഷയായിപ്പോയി. ആ ഒരു വീർപ്പുമുട്ടൽ ഞങ്ങൾക്കുണ്ട് ബായി. മുമ്പ് ജയിലിൽ കടന്നിട്ടുണ്ടെങ്കിലും ഇങ്ങനൊരു അവസ്ഥ ഉണ്ടായിട്ടില്ല. രണ്ടു ദിവസത്തിനകം നമുക്ക് ജാമ്യം കിട്ടും, അക്കാര്യം ഉറപ്പാ. കുട്ടു അവളവിടെ ഇപ്പം എങ്ങനെയായിരിക്കും? കണ്ണു തുറന്ന് തിരിച്ചറിവിലേക്ക് വന്നിട്ടുണ്ടായിരിക്കും. കുട്ടു ബഹളം വച്ച നമ്മളിവിടെ ജയിലിലാണെന്നുള്ള സത്യം പറഞ്ഞുപോയില്ല അവര്. അപ്പൊ കുട്ടു സീതയെടുത്ത് ഒന്ന് വന്നിരുന്നെങ്കിൽ വിവരങ്ങളൊക്കെ കൃത്യമായിട്ട് അറിയായിരുന്നു. കുട്ടിമണി പെങ്ങളുടെയും ജാമ്യത്തിന്റെയും കാര്യം ഒരുമിച്ച് പറയാന്ന് കരുതി കാണും സീതയെടുത്തി. അല്ലാതെ എപ്പോഴും വന്നുകൊണ്ടിരിക്കാനാവില്ലല്ലോ. വക്കീലിനെ കണ്ട് ജാമ്യത്തിന്റെ കാര്യമൊക്കെ ശരിയാക്കി കഴിഞ്ഞ് സീതയെടുത്തി വരും. പിച്ചളെ, എന്റെ മനസ്സിപ്പോ അവിടെയാ, ആശുപത്രിയിൽ. അവള് ആ മതികല എന്റെ കരലിനിട്ടാ കുത്തിയത്. കുട്ടുവിനെ കാണാൻ പറ്റാതായ കരയെ പിടിച്ചിട്ട മീനിനെ പോലെ ഞാൻ പിടയുവെന്ന് അവക്ക് നന്നായിട്ടറിയാം. അതെ, ആ പിടച്ചില്ല ഞാനിപ്പോ. സൂര്യപ്രകാശം കടക്കാത്ത മുറിയിൽ നിന്നും കുട്ടു പുറത്തേക്ക് വരുമ്പോ കൺമുന്നിൽ ഞാൻ ഉണ്ടാകണമെന്ന് ആശിച്ചതാ, പക്ഷെ അതിന് കഴിയത്തില്ല. ഒന്ന് സമാധാനിക്ക് ബായ്, നമുക്ക് ജാമ്യം കിട്ടാൻ പോവല്ലേ. ജാമ്യം കിട്ടി പുറത്തിറങ്ങിയാൽ ഉടനെ നമ്മൾ പോണത് കുട്ടിമണിപ്പെങ്ങളുടെ അടുത്തേക്കല്ലേ. ബായ്,
സാഹചര്യങ്ങൾ നമുക്കെതിരാണ്. അതിനോട് പൊരുത്തപ്പെട്ടേ ഒക്കൂ. വെറുതെ ഓരോന്ന് ചിന്തിച്ചു കൂട്ടി ടെൻഷനായിട്ട് എന്ത് കാര്യം? ഞാനാണ്. ഞാനേതാണ്ട് പറഞ്ഞ സ്ഥലത്തെത്തി. ഓക്കെ ഓക്കെ, ഇല്ല കൺഫ്യൂഷൻ ഒന്നുമില്ല. ഓക്കെ, മനസ്സിലായി. ഹാഫ് ആൻ അവർ, അത്രയല്ലേ വേണ്ടു? ശരി. എന്തു പറ്റിയതാ? യഥാർത്ഥ പ്രതികളിലേക്കുള്ള നിർണായക തെളിവോ? അങ്ങനെ എന്ത് തെളിവാ മാഡത്തിന്റെ കയ്യിലുള്ളത്? അങ്ങനെ ഒരു സോളിഡ് എവിഡൻസ് ഒന്നും കയ്യിലില്ല. പിന്നെ ഈ പറഞ്ഞതുപോലെ യഥാർത്ഥ പ്രതിയിലേക്ക് വിരൽ ചൂണ്ടാവുന്ന ചില മൊഴികൾ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. നിങ്ങൾ ആരുടെ മൊഴി വേണമെങ്കിലും എടുത്തോ. ഇനി ഞാൻ മൊഴി തരണോ? തരാം. പിന്നെ സമൂഹത്തിൽ മാനവും മര്യാദയായിട്ട് ജീവിക്കുന്നവരെ ഇങ്ങനെ അപമാനപ്പെടുത്തുന്നത് തീരെ മോശം. മാനവും മര്യാദയ്ക്കും ജീവിക്കുന്നവർ, ചിലരുടെ മൊഴിയിൽ നിങ്ങളുടെ പേരും നാളും ഒക്കെ പരാമർശിച്ച് കാണുമ്പോ എനിക്ക് നിങ്ങളെ കണ്ടല്ലേ പറ്റൂ. എന്റെ പേര് പറഞ്ഞോ? ആര്? നിങ്ങളുടെ അമ്മ തന്നെ. മാണിക്യമംഗലത്ത് വീട്ടിൽ ജലജ കുമാരി. ശിവാനിയുടെ മരണം ദുരൂഹമാണല്ലോ. അതുകൊണ്ട് ശിവാനിയെ ഒരു നേരമെങ്കിലും കണ്ടിട്ടുള്ളവരുടെ ഒരു ഷോർട്ട് ലിസ്റ്റ് ഞങ്ങൾ തയ്യാറാക്കി. അതിൽ ഈ പറഞ്ഞ ജലജകുമാരിയുടെ പേരും ഉൾപ്പെടുത്തിയല്ലേ പറ്റൂ. ഞങ്ങൾക്ക് വലിയ പ്രതീക്ഷയൊന്നുമില്ലായിരുന്നു. പക്ഷേ തുടക്കം മുതൽ ജലജകുമാരി ഞങ്ങളെ ഞെട്ടിച്ചു കളഞ്ഞു. രവിയുടെ പെണ്ണായി മതികല ഈ വീട്ടിലേക്ക് വന്ന് കയറിയ മുഹൂർത്തം മുതൽ ദാ ഈ നിമിഷം വരെ. അങ്ങനെ മതികലയുടെ ഒരു ഫുൾ ബയോഗ്രഫി സ്വന്തം അമ്മ തന്നെ വെച്ച് കാച്ചിട്ടുണ്ട്. ഞങ്ങളതൊക്കെ അന്വേഷണത്തിന്റെ സ്പെഷ്യൽ ഫയലുകളായി ശേഖരിച്ചു കഴിഞ്ഞു. എന്നെ എന്തിനാ നിങ്ങൾ ഇങ്ങനെ ഫോളോ ചെയ്യുന്നേ? എന്റെ അമ്മ ഒരു രോഗിയാ. അവരെ ഭീഷണിപ്പെടുത്തിയും ദ്രോഹിച്ചും എനിക്കെതിരെ ഇല്ലാത്ത കുറ്റം ചുമത്താൻ നോക്കിയാലുണ്ടല്ലോ. നീ എന്ത് ചെയ്യും? അയ്യപ്പൻകുട്ടി സാറിനെ ഇവിടുന്ന് തെറിപ്പിച്ച പോലെ എന്നെ ഇവിടുന്ന് തെറിപ്പിച്ചു കളയാമെന്ന് തോന്നുന്നുണ്ടോ നിനക്ക്? മതികലെ ശരിക്കും അറിയാത്തതുകൊണ്ടാ മാഡം ഇങ്ങനെയൊക്കെ സംസാരിക്കുന്നത്. നിന്റെ വിശ്വരൂപം ഞങ്ങൾക്ക് കാണണം. ഞങ്ങൾക്ക് മാത്രമല്ല, ഈ വയലോരം വീട്ടിലുള്ളവർക്കും ഈ നാട്ടുകാർക്കും മുഴുവനും നീ ആരാണ് എന്താണെന്ന് കാണിച്ചു കൊടുക്കും ഞാൻ. ഇതിനപ്പുറം ഡയലോഗ് അടിച്ച ആളാ അയ്യപ്പൻകുട്ടി. ഇപ്പൊ ഏതോ ഹൈറേഞ്ചിലിരുന്ന് കോടമഞ്ഞു കൊള്ളുവാ. നീ എന്താ ഭീഷണിപ്പെടുത്തണോ? അയ്യോ അല്ലേ, അറിയാൻ മേലാഞ്ഞിട്ട് ഞാൻ ചോദിക്കുക. ഈ ശിവാനി കേസ് ഒരിക്കലും തെളിഞ്ഞതല്ലേ? അവള് ചാവാൻ കാരണക്കാരായവര് ജയിലിലും കിടപ്പുണ്ട്. പിന്നെന്തിനാ ഈ വയലോരം വീട്ടുകാരെ സൂചിപ്പിക്കാൻ മാഡം ഇങ്ങനെ വേഷം കിട്ടുന്നത്? നിരപരാധികൾ ശിക്ഷിക്കപ്പെടരുതെന്നും കുറ്റം ചെയ്തവർക്ക് അർഹമായി ശിക്ഷ കിട്ടണമെന്നും എനിക്ക് ആഗ്രഹമുണ്ട്. നിരപരാധികളോ? ആര്? ജയിലിൽ കിടക്കുന്ന മൂന്നാളുകളും നിരപരാധികളാണെന്നാണോ മാഡം പറയുന്നത്?
ഈ വീടിനകത്തിട്ട് ശിവയെ തലക്കടിച്ചു കൊന്നവരെങ്ങനാ നിരപരാധികളാവുന്നത്? പോലീസിന്റെ സഹായത്തോടെ എല്ലാ തെളിവുകളും നശിപ്പിച്ച് ഇത്രയും കാലവും വിശുദ്ധന്മാരായി കഴിഞ്ഞവരെങ്ങനാ നിരപരാധികളാവുന്നത്? സ്വന്തം ആങ്ങളയ്ക്ക് സംഭവിച്ച ദുരന്തം തിരിച്ചറിഞ്ഞ ആ പാവം ശിവാനിയെ ഒരു ദയയും കാണിക്കാതെ മരണത്തിലേക്ക് തള്ളിവിട്ട ആ ദുഷ്ടന്മാരെങ്ങനാ മാഡം നിരപരാധികളാവുന്നത്? ചിലർ കെട്ടിച്ചമയ്ക്കുന്ന കേസുകളിൽ മറ്റു ചില പാവങ്ങൾ വീണു പോവാറുണ്ട്. അതൊക്കെ അറിഞ്ഞിട്ടും അനുഭവിച്ചിട്ടുണ്ട് ഞാൻ. ജലജകുമാരിയെ ശരിക്കൊന്ന് കൊടഞ്ഞപ്പോ ചില സംഗതികൾ താനെ പുറത്തു വന്നു. വിട്ട ഭാഗങ്ങൾ ഞങ്ങൾ പൂരിപ്പിച്ചോളാം. ഞാൻ പറഞ്ഞില്ലേ എന്റെ അമ്മ ഒരു രോഗിയാണെന്ന്? നിങ്ങൾ പോലീസ് മുറ കാണിച്ചപ്പോ അമ്മ പേടിച്ച് പിച്ചും പേയും പറഞ്ഞിട്ടുണ്ടാവും. അത് താങ്ങി പിടിച്ചോണ്ട് വന്നിട്ടേ ഒരു കാര്യമില്ല. കാര്യമൊക്കെ ഞങ്ങൾ ഉണ്ടാക്കിക്കോളാം. ഒരു സൂചന തരാൻ വന്നതേ ഉള്ളൂ. എന്നും ട്വിസ്റ്റുകൾ ഉണ്ടാക്കുന്നത് മതികളെയാണല്ലോ. ഇനി തിരിച്ചാണ് കണ്ടു. ഞങ്ങളുടെ അന്വേഷണം ആരംഭിച്ചിട്ടല്ലേ ഉള്ളൂ. മതികളയുടെ അമ്മയെയും ഡാനിയൽ ഡിസൂസ എന്ന ഡാഡിയെയും ഇനി എത്രയോ ആവർത്തി ചോദ്യം ചെയ്യാനിരിക്കുന്നു. മതികല നിരപരാധി ആണോ അല്ലയോ എന്ന് ജന്മം തന്ന അവര് തന്നെ പറയട്ടെ. സോ നമുക്ക് വീണ്ടും കാണാം. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ നോട്ട് മാറലും സ്വർണം വിൽക്കുന്നതും ഒക്കെ ദുരിതപ്പാട് തന്നെ. പഴയ നോട്ടുകൾ നിരോധിച്ചതോടെയാ പ്രശ്നങ്ങൾ ഇത്രയും രൂക്ഷമായത്. സാരയില്ല, എല്ലാത്തിനും നമുക്ക് പരിഹാരം ഉണ്ടാക്കാന്നേ. ഒന്ന് റിലാക്സ് ആവും. എന്റെ അവസ്ഥ ശരിക്കും അറിയാത്തതുകൊണ്ടാ ഇത്ര നിസ്സാരമായിട്ട് പറയുന്നേ. ഇത് വിറ്റ് പൈസ കിട്ടിയില്ലെങ്കിൽ എല്ലാം അവതാളത്തിലാവും. എന്താ ഇത്ര വലിയ പ്രശ്നം? പറയാൻ ബുദ്ധിമുട്ടാണെങ്കിൽ പറയണ്ട, ചോദിച്ചെന്നേ ഉള്ളൂ. ആകെ അലഞ്ഞ് ആശയറ്റ് വരികയായിരുന്നു ഞാൻ. തൊണ്ട വരണ്ട് ഉമിനീര് പോലും ഇല്ലാതെ തളർന്നു വീണ എന്നെ താങ്ങിയെടുക്കാനും വെള്ളം തന്ന് ഉണർത്താനും ഒക്കെ ഒരാളുണ്ടായല്ലോ. അതിന് ഞാൻ ദൈവത്തോട് കടപ്പെട്ടിരിക്കുക. അങ്ങനെ എനിക്ക് തുണയായ ഒരാളോട് എന്റെ അവസ്ഥ പറയാൻ ഞാനെന്തിനാ മടിക്കുന്നേ? സഹായത്തിനല്ലെങ്കിലും എന്റെ മനസമാധാനത്തിന് വേണ്ടി പറയാൻ ഞാൻ. എന്റെ ഭർത്താവ് ഉൾപ്പെടെ മൂന്നു പേര് ജയിലിലാ. അവരുടെ ജാമ്യത്തിന് വേണ്ടി വക്കീലിന് കൊടുക്കാനുള്ള ഫീസിന് വേണ്ടി കുറച്ച് സ്വർണം വിൽക്കാനായിട്ട് വന്നതാ ഞാൻ. പല വഴികളും നോക്കി. വക്കീലിന് ഫീസ് കൊടുത്താലേ വയലോരം വീട്ടിന്റെ താങ്ങും തണലുമായ മൂന്നാണുങ്ങൾക്ക് ജാമ്യം നേടി പുറത്തു വരാനൊക്കൂ. അതുകൊണ്ടാ ഞാനിങ്ങനെ വെപ്രാളപ്പെടുന്നത്. അതെ, ഇങ്ങനെ വെപ്രാളപ്പെട്ടതുകൊണ്ട് എന്താ കാര്യം? സമചിത്തതയോടെ കാര്യങ്ങളെ നേരിടണം. എന്തിനിവിടെ സൊല്യൂഷനുണ്ട്? സോറി, ഞാൻ പേര് ചോദിക്കാൻ വിട്ടുപോയി. സീത. സീതേട്ടത്തിന്ന് ഞാൻ വിളിച്ചോട്ടെ. എന്റെ പേര് പ്രതിജ്ഞ. ഞാനിവിടെ ഒരു വീട് അന്വേഷിച്ച് വന്നതാ. എന്തോ ഈ കണ്ടുമുട്ടൽ ഒരു നിമിത്തമാണെന്ന് തോന്നുന്നു. കുറേ കാര്യങ്ങൾ സീതയെടുത്തി പറഞ്ഞു. എല്ലാം വിശദമായി പറഞ്ഞാൽ ചിലപ്പോ എനിക്ക് നിങ്ങളെ സഹായിക്കാനായേക്കും. ജീവിതത്തിൽ പ്രയാസങ്ങളും പ്രതിസന്ധികളും നേരിട്ടയാളാ ഞാൻ. ഞാനൊരു സഹായം ചെയ്യുമ്പോൾ അതിന്റെ ഫലം വേറൊരു രീതിയിൽ എനിക്ക് കിട്ടും. എന്നെ വിശ്വാസമുണ്ടെങ്കിൽ മാത്രം പറഞ്ഞാൽ മതി കേട്ടോ. ചുരുങ്ങിയ സമയം കൊണ്ട് എനിക്കൊരു അടുപ്പം തോന്നി. അതുകൊണ്ടാ ഞാനിങ്ങനെ വീണ്ടും വീണ്ടും ചോദിക്കുന്നത്. ഞാൻ പറയാം. Thank you.
കേട്ട് കഴിഞ്ഞപ്പോ എന്ത് തോന്നുന്നു? ചോദിക്കണ്ടായിരുന്നു എന്ന് തോന്നുന്നുണ്ടോ? കേൾക്കാൻ ഒട്ടും സുഖകരമല്ലാത്ത കാര്യങ്ങളാണല്ലോ എല്ലാം. എല്ലാം തികഞ്ഞവരായി ഇവിടെ ആരാ ഉള്ളത്? എനിക്കും ഉണ്ട് പ്രശ്നങ്ങൾ. ഈ കാറും പുറമൂടിയും ഒക്കെ മാറ്റി നിർത്തിയാല് വേറൊരു തരത്തില് ഞാനും സീതയെടുത്തി പോലെയാ. പ്രശ്നങ്ങളും വിഷമങ്ങളും ഓരോരുത്തർക്കും ഓരോ തരത്തിലായിരിക്കും. എന്നാ ഞാൻ പൊയ്ക്കോട്ടെ. സീതയെടുത്തി സീതയെടുത്തിന്ന് ഞാൻ വിളിച്ചത് ഉള്ളിൽ തട്ടി ആത്മാർത്ഥമായിട്ട് തന്നെയാ. അപ്പൊ പിന്നെ അങ്ങനെ അങ്ങ് പോയാലെങ്ങനെയാ? എന്നെ കൊണ്ടാവും വിധമൊക്കെ ഞാൻ സഹായിക്കാം. ഞാനിവിടെ അടുത്തൊരു വീട് അന്വേഷിച്ച് വന്നതാണെന്ന് പറഞ്ഞില്ലേ? അതൊരു ജോലിയുടെ ഭാഗമായിട്ടാ. കുറച്ചുനാൾ തങ്ങേണ്ടി വരൂ ഇവിടെ. ഞാൻ തനിച്ച അതുകൊണ്ട് അവിടെ തന്നെ തങ്ങണമെന്ന് നിർബന്ധമൊന്നുമില്ല. ഞാനിപ്പോ തിരക്കി വന്നവരെ എനിക്ക് മുൻപരിചയമൊന്നുമില്ല. അങ്ങനെയാവുമ്പോ വിശ്വാസമുള്ള സുരക്ഷിതമായിട്ടുള്ളൊരിടത്ത് താമസിക്കാനായാ മതി. അതെവിടെയായാലും എനിക്ക് താമസിക്കാനൊരു ഇടം കണ്ടെത്തി തരാമെങ്കിൽ ഒപ്പം നിന്ന് സഹായം ചെയ്യാനാവും. എനിക്ക് സ്വന്തം വീടുപോലെ കരുതാവുന്ന ഒരിടമായാൽ അത്രയും നല്ലത്. പറ്റൂ? ഒരു കൂടപ്പിറപ്പിനെ എന്ന പോലെ സീതയെടുത്തേക്ക് എന്നെ വിശ്വസിക്കാം. ഒട്ടും ഒളിമറയില്ലാതെയാ ഞാനിത് പറയുന്നത്. തീരുമാനിക്കേണ്ടത് സീതയെടുത്തിയാ. ചോദിക്കുന്നത് അബദ്ധമാണെങ്കിൽ വിട്ടുകളഞ്ഞേക്ക്. വയലോരം വീട്ടില് എനിക്കൊരിടം തരാൻ പറ്റൂ? അവിടെ അതിനുള്ള സൗകര്യം ഉണ്ടെങ്കിൽ മതി. പിന്നെ അതിനുള്ള വാടകയും ഞാൻ തരാം. എവിടെയായാലും വാടക കൊടുക്കണം. അത് കൃത്യമായിട്ട് നിങ്ങൾക്ക് തരാം. വയലോരം വീട്ടില് ആരും ഇല്ലാന്നല്ലേ പറഞ്ഞത്? ഒരു തുണയായി ഞാൻ നിൽക്കാം. എനിക്ക് നല്ല താമസവും നിങ്ങൾക്ക് വാടകയും. വീട്ടിൽ നിന്ന് ആ 400,000 രൂപ കാണാതാകണമെങ്കിൽ അതിന് പിന്നിൽ കൃത്യമായി ആരോ കളിച്ചിരിക്കണം. നിരോധിച്ച നോട്ടുകൾ അടിച്ചു മാറ്റിക്കൊണ്ട് പോവാന്ന് വെച്ചാ ഞാൻ ഉറപ്പു തരുന്നു നിങ്ങളെ സഹായിക്കാൻ എനിക്കാവും. സമയം കൊറേ ആയല്ലോ സീത പോയിട്ട്, കാണുന്നില്ലല്ലോ. നീ ഇങ്ങനെ കിടന്ന് തുള്ളാതെ സുഭദ്രെ, പോയ ഉടനെ വരാൻ പറ്റുമോ? ജ്വല്ലറി കണ്ടുപിടിച്ച് പൈസ മാറ്റി വാങ്ങണ്ടേ? ഞാനും കൂടെ പോകേണ്ടതായിരുന്നു സീത ഒറ്റയ്ക്ക്. നീ പോയിട്ട് എന്തിനാ? പിന്നെ നിന്നെ കൂടി നോക്കേണ്ടി വരും സീതയ്ക്ക്. ഇപ്പോ സീതയ്ക്ക് കാര്യം നോക്കി വന്നാ മതിയല്ലോ. ഇവിടെ ഇരുന്ന് പൈസ കാണാതായതാണ് പ്രശ്നമായത്. അതെടുത്തോണ്ട് പോയവർക്ക്
അതുകൊണ്ട് ഒരു തുള്ളി വെള്ളം പോലും കുടിക്കാനുള്ള യോഗം ഉണ്ടാവില്ല. പൈസ കൊണ്ടുപോയത് വേറെ ആരും അല്ലല്ലോ, മതികളെ തന്നെയല്ലേ. അവളത് സമ്മതിച്ചില്ലെങ്കിലും അവള് തന്നെയാണ് എടുത്തത്. ഒരു തരത്തിലും ജീവിക്കാൻ സമ്മതിക്കത്തില്ല എന്ന് ശപഥം ചെയ്തിരിക്കുകയല്ലേ. നാശം. ആ മുന്താസ് മാടത്തിനോട് പറഞ്ഞ് പിടിപ്പിച്ചാലോ ഈ നശൂലത്തെ. എങ്ങനെ പിടിപ്പിക്കാനാ സുഭദ്രേ? എന്തെങ്കിലും തെളിവ് വേണ്ടേ? ആർക്കും വേണ്ടാത്ത, ആരും എടുക്കാത്ത പൈസ അവളെടുത്തു എന്ന് പറഞ്ഞാ വിശ്വസിക്കോ? എന്തായാലും സീതി ഒന്ന് വരട്ടെ. ജാമ്യത്തിന്റെ കാര്യങ്ങൾ ശരിയായാൽ തന്നെ പകുതി സമാധാനായി. സീതയുടെ ഒറ്റയ്ക്കുള്ള നെട്ടോട്ട് ഓർക്കുമ്പം എനിക്കിവിടെ ഇരിക്കെ പൊരുതി കിട്ടുന്നില്ല. ഫോൺ റിങ് ചെയ്യുന്നുണ്ടല്ലോ, പിന്നെന്താ എടുക്കാത്ത? ആഹാ, ഉമ്മറത്ത് തന്നെ നിപ്പുണ്ടല്ലോ. അല്ല, എന്താണ് രണ്ടാളുടെ മുഖത്തൊരു തെളിച്ചോ ഇല്ലാത്തത്? കണ്ണിന് നേരെ കാണരുതെന്ന് ആഗ്രഹിക്കുന്നവരെ കാണുമ്പോ എങ്ങനെ മുഖം തെളിയാനാ? അതൊന്നും അല്ല കാര്യം. ഈ വിഷമത്തിന്റെ കാര്യം എനിക്കറിയാം. ജാമ്യം എടുക്കാൻ പോയ ആളെ കാണാത്ത എന്റെ പ്രയാസം അല്ലേ. ഈ ജാമ്യം എന്ന് പറയുന്നത് ചെന്ന ഉടനെ എടുത്തോണ്ട് വരാൻ പറ്റുന്ന ഒരു സാധനമൊന്നും അല്ല. ഈ വെയിലത്ത് നടന്ന് ക്ഷീണിച്ച് കേറി വരും ജാമ്യം എടുക്കാൻ പോയ ആളെ. നീ ഏത് കാര്യവും മോശമായല്ലേ ചിന്തിക്കൂ, അതിൽ വലിയ അതിശയമൊന്നും ഞങ്ങൾക്കില്ല. നീ നോക്കിക്കോ, സീത വരുന്നത് ജാമ്യത്തിന്റെ കാര്യം ശരിയാക്കിയിട്ട് തന്നെ ആയിരിക്കും. ഓ, അതെ, അതുകൊണ്ടാ സീത വരാൻ ഇത്ര താമസിക്കുന്നത്. ദുശകുനെ പോലെ നീ എന്തിനാ ഇവിടെ നിൽക്കുന്നത്? ഏതെങ്കിലും മൂലയിൽ പോയിരിക്കും. മൂലയിൽ പോയി നിൽക്കാനോ? ഞാൻ എന്റെ ഗസ്റ്റിനെ വെയിറ്റ് ചെയ്ത് നിൽക്കുക. നീ തന്നെ ഇവിടെ അധികപ്പറ്റ, ഇനി നിന്റെ വാലിനെയും സഹിക്കാൻ പറ്റൂ. ദേ, ഗോസ്റ്റിന്റെ മുമ്പിൽ വെച്ച് നാണം കിടന്നെങ്കിൽ വേഗം ഇവിടെ നിന്ന് ഇറങ്ങിപ്പോയിക്കോ. ദേ, പ്രായമൊന്നും ഞാൻ നോക്കത്തില്ല, എന്റെ സ്വാതന്ത്ര്യത്തിൽ കൈയടത്താൻ കയറി വന്നാലുണ്ടല്ലോ. എന്റെ ഗസ്റ്റ് വന്നു. ദേ, മാന്യമായി മര്യാദയ്ക്ക് സ്വീകരിച്ചോണം. അപ്പച്ചമ്മേ, അപ്പച്ചപ്പ, ഇത് പ്രതിജ്ഞ. എനിക്ക് വളരെ വേണ്ടപ്പെട്ട ഒരാളാ. എന്റെ കൂടപ്പറപ്പാണെന്ന് തന്നെ കൂട്ടിക്കോ. മോളെ, ഞാൻ എല്ലാം വിശദമായിട്ട് പറയാം അപ്പച്ചമ്മേ. ഒരു ശുദ്ധികലശത്തിന് വഴിയൊരുങ്ങാണെന്ന് കരുതിയാ മതി. അപ്പച്ചിയമ്മ, അപ്പച്ചിയപ്പൻ, ഈ വയലോരം വീട്ടിലുള്ള എല്ലാവരെയും എനിക്കറിയാം. സീതയെടുത്തി എല്ലാം എന്നോട് പറഞ്ഞിട്ടുണ്ട്. പ്രതിജ്ഞ ഇന്നു മുതൽ ഇവിടെ ഉണ്ടാവും നമുക്കൊപ്പം, കുട്ടിമണിയുടെ മുറിയിൽ. കൂടുതലൊന്നും അറിയണ്ട, ഒന്നും കാണാതെ മോൾ ഇങ്ങനെ ഒരു തീരുമാനം എടുക്കില്ല എന്ന് ഞങ്ങൾക്കറിയാം. സീത ഒരാൾക്കായി മനസ്സിന്റെ വാതിൽ തുറന്നു കൊടുത്താ അത് ഈ വയലോരം വീടിന്റെ വാതിൽ തുറന്നു കൊടുക്കുന്നതിന് തുല്യ. ദുശകനങ്ങളാ മുമ്പിൽ നിൽക്കുന്നത്. ശുഭകാര്യങ്ങൾ സംസാരിക്കാൻ പറ്റിയ സമയമല്ലിത്. മതികല, മനസാക്ഷിയില്ലാത്ത പെൺരൂപം, ആടിനെ കുറിച്ച് അറിഞ്ഞു എല്ലാം. ഈ വയലോരം വീട്ടിലൊരംഗത്തെ പോലെ ഞാൻ ഇനി ഇവിടെ ഉണ്ടാവും. അബലകളായവരെ കാൽക്കീഴിലാക്കി അഹങ്കരിക്കുന്നതിലല്ല മെടുക്കുക. തന്നോളം പോകുന്നവരോട് വേണം മത്സരിക്കാൻ. ഇനി ഫൈറ്റ് നമ്മൾ തമ്മിലാണ്.